നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ അല്ല ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ഏകദേശം നല്ല വ്യൂസ് കിട്ടിയ നമ്മുടെ ഒരു ദോശക്കടയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഒരുപാട് നാളായി അത്യാവശ്യം ഒരു വെറൈറ്റി ദോശയൊക്കെ കഴിച്ചിട്ട് എനിക്ക് പേഴ്സണലി അന്ന് അവിടെ പോയപ്പോൾ അവിടുത്തെ ദോശയൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ദോശയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു ചെറിയ കാര്യം എനിക്ക് അറിയിക്കാനുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരുന്നതായിരിക്കും ഞാൻ അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് നൊസ്ട്രാ പ്രോ ആപ്പ് എന്നാണ്. ഒരു കംപ്ലീറ്റ് ഒരു ഗെയിമിംഗ് ആപ്പാണ്. പിന്നെ ഇതിനകത്താണെങ്കിൽ നമുക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി അങ്ങനെ പലതരം സ്പോർട്സ് ഗെയിമുകളൊക്കെ ഉണ്ട്. കാഷ്വൽ ഗെയിമൊക്കെ ഉണ്ട്, ടക് ടക് ഗോയും പൂൾ ക്ലബും പിന്നെ ബാസ്കറ്റ് ചാമ്പോ അങ്ങനെ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് ലൈവ് ക്യൂസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മുടെ സിനിമാ മേഖലയിലും ക്രിക്കറ്റ് മേഖലയിലും അങ്ങനെ എല്ലാ മേഖലയിലും വരുന്ന ക്യൂസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്താണെങ്കിൽ പോക്കർ കാർഡ് ഗെയിം ഉണ്ട്. അത് നമുക്ക് 5 രൂപ മുതൽ 50,000 വരെ നമുക്ക് ക്യാഷ് വിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 100% ക്യാഷ് ബാക്കും കൂടെ കിട്ടും. ഇതിന്റെ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യൂ, ഗെയിമൊക്കെ കളിക്കൂ. ഓക്കെ, വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഗൈസ്, നമ്മളിന്ന് ആ പായസ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഞാൻ ഇവിടെ ഓൾറെഡി വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറുമ്പം തന്നെ അതവിടെ ഇവിടെയാണ് ദോശയും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന സ്ഥലം. നമുക്ക് ലൈവായിട്ടാണ് ദോശയും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്ത് തരുന്നത്. ഷോപ്പിലോട്ട് കയറുമ്പം തന്നെ അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും വരാണെങ്കിൽ, കപ്പിളായിട്ടും വരാണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ആംബിയൻസും കാര്യങ്ങളും തന്നെ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ മെനു കാർഡ് കിട്ടി. മെനു കാർഡ് കിട്ടിയപ്പം തന്നെ മൊത്തത്തിൽ ഏകദേശം 200 അടുപ്പിച്ച് വെറൈറ്റികളുള്ള ദോശകൾ ഇവിടെ കിട്ടും കേട്ടോ. ഇതിലാണെങ്കിൽ വെജും നോൺ വെജും കൂടെ ഉൾപ്പെടും. അങ്ങനെ നോൺ വെജിലും വെറൈറ്റികളും നമ്മുടെ വെജിലും വെറൈറ്റികളും ഉണ്ട്. മെനു കാർഡ് ഇങ്ങനെ നോക്കിപ്പോയപ്പോൾ ഒരു വെറൈറ്റി ഞാൻ ഒരു പേര് കണ്ടായിരുന്നു. ദോശയുടെ പേരെന്ന് പറയുന്നത് SI ഭരതൻ ദോശ. അതെന്തോ ആണ് സംഭവം. എന്നാൽ പിന്നെ അത് തന്നെ അങ്ങ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പം SI ഭരതൻ ദോശ നമുക്ക് നോക്കാം എങ്ങനെയാണ് മേക്കിംഗ് എന്നൊക്കെ നമുക്ക് നോക്കാം. SI ഭരതൻ ദോശ നമുക്ക് എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കണേന്ന് നോക്കാം. നമ്മുടെ ദോശയാണല്ലോ ബേസ്. ആ ദോശയിലാണ് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും അതിൻ്റെ പുറത്ത് നമ്മുടെ തക്കാളിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സവാളയും എല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പുറത്ത് പച്ചമുളകും പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ മല്ലിയിലേക്ക് ഇട്ട് പിന്നെ അത്യാവശ്യം നല്ല കാര്യമായിട്ട് ഓയിലൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കലാണ് അടുത്ത ഇതിലെ മെയിൻ ഒരു ഘടകം. എത്രത്തോളം നമ്മൾ സെറ്റ് ചെയ്യുന്നോ അത്രത്തോളം ഇതിൻ്റെ മസാലയൊക്കെ നല്ല രീതിയിൽ ദോശയിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങി ചെല്ലും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതിലോട്ടാണെങ്കിൽ നമ്മുടെ ടൊമാറ്റോ ചട്നിയും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ നല്ല കട്ട ചമ്മന്തിയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ സാധാരണ മസാല ദോശയിൽ ആഡ് ചെയ്യുമ്പോഴത്തെ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കും. ഇവനാണ് മെയിൻ. ഇതിനകത്ത് 7 കാടമുട്ട ആഡ് ചെയ്യും. അതിൻ്റെ പുറത്ത് നമ്മുടെ ഉപ്പും നമ്മുടെ കുരുമുളകും ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ ദോശയാണെങ്കിൽ ഫോൾഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെറൈറ്റി പേരായതുകൊണ്ട് ഞാൻ എൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് എന്തുകൊണ്ടാണ് ഈ ദോശയ്ക്ക് ഇങ്ങനത്തെ ഒരു പേര് വരാൻ കാരണം ഒരു നല്ലൊരു പഞ്ചുള്ള ഒരു ദോശയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. SI ഭരതൻ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചുണ്ട്. അതുപോലെ തന്നെ ദോശയുടെ ടേസ്റ്റ് പഞ്ചുണ്ടോ എന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഓക്കെ, എടുത്തു പറയേണ്ട കാര്യം സാമ്പാറും ചമ്മന്തിയൊക്കെ അടിപൊളിയായിരുന്നു. മെയിനായിട്ട് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ചമ്മന്തിയാണ്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നല്ല കട്ട ചമ്മന്തി കിട്ടൂലേ, ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അടിപൊളി ദോശ, അടിപൊളി കേട്ടാ. അടിപൊളി ആ ഒരു ക്യാരറ്റും ആ ഒരു സവാളയും പിന്നെ നമ്മുടെ കാടമുട്ടയുടെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ ദോശ, നല്ല ക്രിസ്പിയാണ്. നല്ല അടിപൊളി, നല്ല സോഫ്റ്റ് ദോശയാണ്. ഇതേപോലെ ഒത്തിരി വെറൈറ്റികളുണ്ട് കേട്ടോ ദോശയുടെ. നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഇപ്പോൾ വെജിറ്റേറിയന് തന്നെ അതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്, നോൺ വെജിൽ തന്നെ അതിലൊരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരുപാട് മെനുവിൽ ഒരുപാട് ഇതൊക്കെ ഉണ്ട്, ദോശകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊന്നും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും. അതിൽ അത്രയും മാത്രം മെനുവിലുണ്ട്. അപ്പം പെപ്പർ ദോശ കഴിച്ചിട്ടുണ്ട്, അതെനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. കാരണം ഇതിനകത്ത് വരുന്നത് പോലെയല്ല അതിനകത്ത് വരുന്ന മസാലയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതെനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ദോശയുടെ അടിയിലോട്ട് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, നല്ല
നല്ല ആവി ഉറക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു കാടമുട്ടയുടെ ഒരു സംഭവമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്യാരറ്റും സവാളയും പിന്നെ നമ്മുടെ മസാലയും എല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. പച്ചമുളകും എല്ലാം കൂടെ സെറ്റായിരിപ്പുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റാണ്. ഒന്നും ഓവറല്ല, എല്ലാ ആവശ്യത്തിന് എരിവുമാണെങ്കിലും എല്ലാ ആവശ്യത്തിന് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ ദോശ. ഓക്കെ, അപ്പം ബാക്കി കഴിക്കാം. ദോശ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓറൽ നോക്കുകയാണെങ്കിൽ ടേസ്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റിയാണ്, നമ്മൾ സാധാരണ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ തന്നെ വേറൊരു വെറൈറ്റി ടൈപ്പാണ് ഈ എസ് എ ഭരതൻ ദോശ. ഇതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റികൾ ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയേക്ക്, ഒന്ന് ട്രൈ ചെയ്തേക്ക്. പൊതുവേ നമ്മുടെ ട്രിവാൻഡ്രത്ത് ദോശക്കടകൾ കുറവാണ്, ഇല്ലെന്നല്ല കുറവാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ ഇതിന് മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് അന്ന് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പം അന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പ്രൈസും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ലൊക്കേഷൻ നമുക്ക് ഒരു മിനിറ്റകത്ത് പറയാൻ കുറേ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്തത്. ദോശയുടെ പരീക്ഷണങ്ങളും വെറൈറ്റികളൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ്. ഇവിടുത്തെ ടേസ്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാ രീതിയിലും, പിന്നെ വെജിറ്റേറിയൻ ഉള്ളവർക്ക് വെജിറ്റേറിയൻ രീതിയിലുള്ള വെറൈറ്റി ദോശകൾ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം മറ്റൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.